രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിൻ്റെയും ആരയ സമാജത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മാറാട് അനുസ്മരണം സംഘടിപ്പിച്ചു. 2003 മെയ് 2 വർഗീയ കലാപത്തിനിടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആയുധധാരികളായ അക്രമികൾ മാറാട് കടപ്പുറം ചോരക്കളമാക്കിയത്. മാറാട് എന്നത് കേവലം സ്ഥലനാമമല്ലെന്നും ലോകത്തിലുള്ള എല്ലാ ഹിന്ദു സംഘടനാ പ്രവർത്തകന്മാർക്കുള്ള ദിശാസൂചനയാണെന്നും RSS വിഭാഗ് സമ്പർക്ക പ്രമുഖ് AK വിജയൻ പറഞ്ഞു. 1921 ശേഷം കേരളം കണ്ട ഏറ്റവും പൈശാചികമായ സംഭവമാണ് മാറാടെന്നും സംഘടിതമായ പദ്ധതി പ്രകാരമുള്ള സംഭവമായിരുന്നു മാറാട് അരങ്ങേറിയതെന്നും AK വിജയൻ കൂട്ടിച്ചേർത്തു. മാറാട് എന്നത് കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല, മറിച്ച് ലോകത്തിലെമ്പാടുമുള്ള ഹിന്ദു സംഘടനാ പ്രവർത്തകന്മാർക്ക് ഒരു ദിശാസൂചകമായിട്ട് വർത്തിക്കുകയാണ് മാറാട്. 1921 ശേഷം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പൈശാചികമായ, നിന്ദ്യമായ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുകയാണ്. പക്ഷെ അന്നേ ദിവസം നമുക്ക് 8 സഹോദരന്മാരെ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അതിനു മുമ്പുണ്ടായ സംഭവത്തില് 2 പേർ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ തന്നെയും സംഘടിതമായ പദ്ധതി പ്രകാരമുള്ള, പ്ലാൻ ചെയ്തിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിരുന്നു, അതിന്റെ അനന്തര ഫലമായിരുന്നു ഈ നഷ്ടം. 2003 മെയ് 2 സമാനതകളില്ലാത്ത കൂട്ടക്കൊല മാറാട് കടപ്പുറത്ത് അരങ്ങേറിയത്. ദുഃഖം നമ്മളെ വിട്ടുപോയിട്ടില്ല. മാറാട് നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ പുറകെ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കൊണ്ടുവന്നാലേ യഥാർത്ഥത്തിൽ മാറാടിൻ്റെ ചിത്രം പൊതുസമൂഹം അറിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് മാറാട് അരയ സമൂഹത്തിന് പറയാനുള്ളത്. അനുസ്മരണ പ്രഭാഷണത്തിന് ശേഷം മാറാട് ബലിദാനികളുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. RSS കോഴിക്കോട് മഹാനഗർ സഹസംഘചാലക് നാരായണൻ മാസ്റ്റർ, അരേ സമാജം പ്രസിഡന്റ് കരുണാകരൻ, ബേപ്പൂർ നഗർ സഹസംഘചാലക് വിജയൻ മേനോക്കി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനം കോഴിക്കോട്.